ഓഹൻബേർഗ് കോൺ തിയറംസ് ഇവിടെ നമ്മുടെ ഡി എഫ് ടിയിൽ നമുക്ക് രണ്ട് ഓഹൻബേർഗ് കോൺ തിയറംസ് രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ആ തിയറംസിലേക്ക് പോകുന്നത് ഫസ്റ്റും സെക്കൻഡും തിയറംസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ നാല് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ നാല് പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന തിയറംസ് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങളാണ് ദ എച്ച് കെ തിയറം എംപ്ലോയ്സ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഡെൻസിറ്റി ഇലക്ട്രോൺസ് ഇന്ററാക്ട് വിത്ത് വൺ അനദർ ആൻഡ് വിത്ത് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഇലക്ട്രോൺസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്നതാണ് ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ആ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ വേറെ ഒന്നുമില്ല എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അട്രാക്ഷൻ ട്രി ന്യൂക്ലിയർ ഇലക്ട്രോൺസിന് ഈ പറയുന്ന ന്യൂക്ലിയസ് എന്നുള്ള അട്രാക്ഷൻ ഉണ്ടാവും അതാണ് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ദ ഇന്റഗ്രേഷൻ ഓഫ് ദി ഡെൻസിറ്റി ഗിവ്സ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ദാറ്റ്സ് ദിവേഴ്സ് ഓക്കെ നമുക്കിനി പറയുന്ന ഫസ്റ്റ് എച്ച് കെ തിയറത്തിലേക്ക് പോവാം ഓവൻബർഗ്ഗ് കോൺ തിയറം ഫസ്റ്റ് തിയറം തിയറം ഓർത്ത് വയ്ക്കുക ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെനി ഇലക്ട്രോൺ സിസ്റ്റംസ്

ഇവിടെ ഡി എഫ് ടിയിലേക്ക് വരുമ്പോൾ എന്ത് മതി മൂന്ന് സ്പെഷ്യൽ കോർഡിനേറ്റ്സ് മതി ഇറ്റ്സ് കമ്പാരി ഈസി ആൻഡ് ടൈം ടൈം സേവിങ് ആണ് മൂന്നാമത്തെ പോയിന്റ് ദിസ് തിയറം ക്യാൻ ബി എക്സ്റ്റൻഡ് ടു ദ ടൈം ഡിപ്പെൻഡന്റ് ഡൊമൈൻ ടു ഡെവലപ്പ് ടൈം ഡിപ്പെൻഡൻറ്റ് ഡെൻസിറ്റി തിയറി ഫംഗ്ഷനിൽ തീരുന്നത് വിച്ച് ക്യാൻ ബി യൂസ് ടു ഡിസ്ക്രൈബ് ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊട്ടുമുളിൽ ഞാൻ പറഞ്ഞിരുന്നു എച്ച് കെ തീയറം എംപ്ലോയിസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഡെൻസിറ്റി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഡെൻസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് എച്ച് കെ തിയറിലെ കാൽക്കുലേഷൻസ് നടക്കുന്നത് അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എക്സ്വൈറ്റഡ് സ്റ്റേറ്റിനെ പറ്റി പഠിക്കണോ എന്ന് ചോദിക്കാൻ യൂസ് ടി ഡി ഡി എഫ് ടി അതീസ് ടൈം ഡിപെൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷണൽ തിയറി അത് നമ്മുടെ ഈ പറയുന്ന എച്ച് കെ തിയറോ ഉപയോഗിച്ച് തന്നെയാണ് ഫസ്റ്റ് എച്ച് കെ തിയറോ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് നമ്മൾ എച്ച് കെ തിയറില് ഡിറ്റർമൈൻ ചെയ്യാനും പഠിക്കാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷണൽ തിയറി ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സൈറ്റഡ് സ്റ്റേറ്റുകളും നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ ദെൻ ദ സെക്കൻഡ് ജഡ് കെ തീയറും ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ക്യാൻ ബി ഒപ്റ്റെയിൻ ടു വേരിയേഷനലി അവിടെ നിൽക്കട്ടെ ബാക്കിയുള്ള പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ക്യാൻ ബി ഒപ്റ്റെയിൻ ടു വേരിയേഷനലി ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ പഠിച്ച ആൾക്കാരാണ് ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വേരിയേഷൻ തിയറിയുടെ ഒരു ഉണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് വേരിയേഷൻ തിയറിയിൽ നിങ്ങൾക്കറിയാം വേരിയേഷൻ പ്രിൻസിപ്പൾ പ്രകാരം നമ്മൾ ട്രയൽ വേവ് ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് ട്രയൽ വേവ് ഫങ്ഷൻസ് യൂസ് ചെയ്ത് മിനിമം എനർജി തരുന്ന വേവ് ഫങ്ഷൻ ഏതാണോ അതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ വേവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ട്രയൽ ഫങ്ഷൻസ് നമ്മൾ കുറെ എണ്ണം ഉപയോഗിക്കുന്നു ഈ ട്രയൽ ഫംഗ്ഷൻസ് എല്ലാം കൂടെ നമ്മൾ ഒത്തുനോക്കിയിട്ട് ഏറ്റവും എനർജി കുറഞ്ഞ എനർജി ഏറ്റവും മിനിമം വാല്യൂ ഓഫ് എനർജി തരുന്ന ട്രയൽ ഫങ്ഷൻ ഏതാണോ ദാറ്റ്സ് സ്റ്റോഫൺ ആസ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം അത് വേവ് ഫംഗ്ഷൻ്റെ കേസിൽ ഇവിടെ എന്ത് വരും നമ്മൾ പല ഇലക്ട്രോൺ ഡെൻസിറ്റി ഫങ് അങ്ങ് ഉപയോഗിക്കും പല ഇലക്ട്രോൺ ഡെൻസിറ്റി ഫംഗ്ഷനൽസ് അങ്ങ് ഉപയോഗിക്കും മിനിമം എനർജി തരുന്നത് ആരാണോ അതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫങ്ഷ എനർജി ഫംഗ്ഷനൽ എന്ന് പറയുന്നത് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ക്യാൻ ബി ഒപ്റ്റൈൻഡ് വേരിയേഷൻ

പണ്ട് നിങ്ങൾ വേവ് ഫംഗ്ഷൻ ചെയ്ത സമയത്ത് ചെയ്തതുപോലെ പല പല ട്രയൽ ഫംഗ്ഷൻസ് ഇട്ട് നിങ്ങൾ ഈ പറയുന്ന എനർജി കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ഇവിടെ പല പല ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പല പല ഇലക്ട്രോൺ ഡെൻസിറ്റീസ് കൊടുക്കുക അതിനകത്ത് ഏറ്റവും മിനിമം എനർജി തരുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി ഏതാണോ ദാറ്റ്സ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഡെൻസിറ്റി ഓഫ് ദ സിസ്റ്റം ആ സെയിം മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇറ്റ് ഡിഫൈൻസ് എൻ എനർജി ഫംഗ്ഷണൽ ഫോർ ദ സിസ്റ്റം ആൻഡ് പ്രൂഫ് ദ കറക്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഡെൻസിറ്റി മിനിമൈസ് ഓഫ് ദ എനർജി ഫംഗ്ഷണൽ അതായത് ഒരു എനർജി ഫംഗ്ഷണൽ നമുക്ക് എനർജി ഫംഗ്ഷണൽ മീൻസ് നമ്മുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഫംഗ്ഷണൽ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജിയാണ് നമ്മളുടെ എനർജി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി കിട്ടിയാൽ മാത്രമേ ടി എഫ് ടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റീസ് ഒബ്ജൈൻഡ് വേരിയേഷനിലി പല പല ഇലക്ട്രോൺ ഡെൻസിറ്റീസ് അപ്ലൈ ചെയ്ത് നോക്കുക മിനിമം എനർജി തരുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി ഏതാണോ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി അത്രേ ഉള്ളൂ കാര്യം ഇൻ പ്രിൻസിപ്പിൾ ചൂസ് ഡിഫറെന്റ് ഡെൻസിറ്റീസ് ആൻഡ് ദോസ് ദാറ്റ് പ്രൊവൈഡ് ദ ലോവർ എനർജി ആർ ക്ലോസ് ടു കറക്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഈ തീയർത്തിന് രണ്ട് ഡ്രോ ബാക്ക് ഉണ്ട് സെക്കൻഡ് എച്ച് കെ തീയർ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഡീജനറസി ഇല്ല എന്നാണ് ഈ തീയറം അഫ്യൂം ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഡെൻസിറ്റീസ് ഹാവിങ് എൻ അൺ ഫോം ഡെൻസിറ്റിയുടെ ഒരു എക്സാക്ട് ഫോം അവിടെ അൺനോൺ ആണ് ഈ രണ്ട് പ്രോബ്ലംസ് ആണ് ഈ പറയുന്ന ഡ്രോബാക്സ് ആയിട്ടുള്ളത് ദെൻ നമുക്കൊരു കാര്യം കൂടി പഠിക്കാനുള്ളത് യൂണിഫോം ഇലക്ട്രോൺ ഗ്യാസ് മോഡൽ യൂണിഫോം ഇലക്ട്രോൺ ഗ്യാസ് മോഡൽ ദ യൂണിഫോം ഇലക്ട്രോൺ ഗ്യാസ് ഇസ് ഡിഫൈൻഡ് ആസ് എ ലാർജ് നമ്പർ ഓഫ് എൻ ഇലക്ട്രോൺസ് ഇൻ എ ക്യൂബ് ഓഫ് വോളിയം വി ത്രൂ ഔട്ട് വിച്ച് ദർ ഇസ് എ യൂണിഫോം സ്പ്രെഡ് ഓഫ് പോസിറ്റീവ് ചാർജ് ടു മേക്ക് ദ സിസ്റ്റം ന്യൂട്രൽ ജെല്ലിയ മോഡൽ ഒക്കെ പറയും ദെൻ ഈ ഒരു ഡെഫിനേഷൻ വെക്കുക എന്താണ് ഈ പറഞ്ഞത് യൂണിഫോം ഇലക്ട്രോൺ ഗ്യാസ് മോഡൽ എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റമാണ് ഹോമോജീനിയസ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇലക്ട്രോൺ ഗ്യാസ് മോഡൽ എന്നുള്ളൊരു അസംഷൻ നമ്മൾ പോവുകയാണെങ്കിൽ യൂണിഫോം ഇലക്ട്രോൺ ഗ്യാസ് മോഡൽ എന്നുള്ള അസംഷനിൽ പോകുകയാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസ് എളുപ്പമാണ് കാരണം ഇത് ഹൈലി ഹോമോജീനിയസ് ആണ് ദെൻ ഓൾസോ ഇറ്റ് ഡി ഹവ് സം റെസംബ്ലൻസ് ടു ഇലക്ട്രോൺസ് മെറ്റൽസ് ഇറ്റ്സ് വൈഡ് സ്പ്രെഡ് യൂസ് ഇൻ

ക്യൂബിൽ വോളിയം വി വരുന്ന ഒരു ക്യൂബിൽ യൂണിഫോംലി ആണ് ആൻഡ് ഒരു പോസിറ്റീവ് ചാർജ് അതിനകത്ത് ഈക്വൽ ആയിട്ട് ആണ് യൂണിഫോംലി ആണ് ആ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജ് പിന്നെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് സിസ്റ്റം ഇസ് എക്സാക്ലി ന്യൂട്രൽ ഇതാണ് അസംഷൻ വളരെ ഹോമോജീനിയസ് ആയിട്ടുള്ള സിസ്റ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രാക്ടിക്കൽ കേസുകളിലേക്ക് വരുമ്പം ഇതിന്റെ ഫെയിലിയർ ആയിട്ട് വരാറുണ്ട് മോഡിഫിക്കേഷൻസും വരുത്തേണ്ടി വരാറുണ്ട്